നമസ്കാരം. മീഡിയ കമ്പാനിയന്റെ വളരെ സന്തോഷകരമായ ഒരു വാർത്തയിലേക്ക് സ്വാഗതം. രാജ്യമാകെ കർഷകർ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമ്പോൾ കർഷകർക്ക് ലഭിക്കേണ്ട ഏറ്റവും വലിയൊരു ആനുകൂല്യം അത് അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ മാസം എത്തുകയാണ്. 2020 കർഷകന് വാഗ്ദാനം ചെയ്തിരുന്ന, കേന്ദ്ര സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്ന മൂന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് എന്ന് പറയാം, അല്ലെങ്കിൽ മൂന്നാമത്തെ ഗഡു 2000 രൂപ. അങ്ങനെ വരുമ്പോൾ 6000 രൂപ 2020-21 വർഷത്തെ പൂർത്തിയാവുകയും ചെയ്യും. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരറിയിപ്പ് കൂടി നമുക്ക് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനുണ്ട്. അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, 3 തവണകളായിട്ട് 4 മാസ ഇടവേളകളിലാണ് നമ്മുടെ കൈകളിലേക്ക് ഈ തുക എത്തിയിരുന്നത്. കിസാൻ യോജന, അല്ലെങ്കിൽ PM കിസാൻ സമ്മാൻ നിധി എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന കിസാൻ സമ്മാൻ നിധിയുടെ 3-ാമത്തെ ഗഡു കൂടി ഡിസംബർ മാസത്തോടെ നമ്മുടെ അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യാനുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചതായിട്ട് ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്നും ഏറ്റവും പുതുതായിട്ടുള്ള അറിയിപ്പുകൾ ലഭിക്കുന്നു. ഈ ഡിസംബർ മാസം തന്നെ എല്ലാ കർഷകരുടെയും അക്കൗണ്ടിലേക്ക് എത്തിക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നത്. വരുന്ന ആഴ്ചയിൽ തന്നെ, അല്ലെങ്കിൽ വരുന്ന ദിവസം തന്നെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ പുറത്തുവിടുമെന്ന് ഇതിലൂടെ തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ അതിലൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, കർഷകർക്ക് നിലവിൽ അവർ സമർപ്പിച്ചിട്ടുള്ള അക്കൗണ്ട് നമ്പരോ അല്ലെങ്കിൽ ആധാർ നമ്പരോ, അതുമല്ല എങ്കിൽ അവർ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഫോൺ നമ്പരോ ഉപയോഗിച്ച് അവർക്ക് നിലവിൽ ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ടോ, ഈ പ്രാവശ്യത്തെ പട്ടികയിലും അവരുടെ പേരുണ്ടോ എന്നും അവരുടെ സ്റ്റാറ്റസ് എന്താണെന്ന് പരിശോധിക്കാനായിട്ടുള്ള അവസരമുണ്ട്. നിലവിൽ PM കിസാൻ എന്ന് നമ്മുടെ ഫോണുകളിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, അതായത് സ്മാർട്ട് ഫോണിൽ ടൈപ്പ് ചെയ്താൽ മതി, ആദ്യം തന്നെ കാണുന്നത് PM കിസാനിൻ്റെ, അതായത് കിസാൻ സമ്മാൻ നിധിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് തന്നെയാണ്. ആ പേജിലേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ബെനിഫിഷ്യറി സ്റ്റാറ്റസ്, ചെക്ക് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് എന്നൊരു ഓപ്ഷൻ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഫാർമേഴ്സ് കോർണറിൽ മുമ്പ് ഈ സംവിധാനം, അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് നിലവിൽ നമ്മുടെ ആ വെബ്സൈറ്റിൻ്റെ തന്നെ വലതുഭാഗത്ത് പ്രത്യേകമായിട്ട് ബോക്സുകളായിട്ട് ഓരോരോ ഓപ്ഷനുകൾ കാണാനായിട്ട് സാധിക്കും. അതിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള സംവിധാനം ഉൾപ്പെടെ ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുണ്ട്. ഓൺലൈൻ സബ്മിറ്റ് ചെയ്ത ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ അവരുടെ രേഖകൾ സബ്മിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്ത് പോയിട്ടുണ്ട് എങ്കിൽ, റീസബ്മിറ്റ് ചെയ്യാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അതിലൂടെ നടക്കുക. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ പോർട്ടലിലേക്ക് നിലവിൽ വെരിഫൈ ചെയ്ത് കൃഷിഭവൻ മുഖേനയാണ് ഇത്തരം കാര്യങ്ങൾ അയച്ചുകൊണ്ടിരുന്നത്. വേരിഫിക്കേഷന് വേണ്ടി കൃഷിഭവനെ സമീപിക്കേണ്ടതും ഉചിതമാണ്. നിലവിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ അടുത്തുള്ള കൃഷിഭവനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാലും മതിയാകും. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ സ്റ്റാറ്റസ് പരിശോധിച്ച് ആക്റ്റീവാണ് എങ്കിൽ ഈ പ്രാവശ്യത്തെ തുകയും നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുമെന്നുള്ളത് നമുക്ക് സൂചിച്ചതും തന്നെയാണ്. അങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് 11 കോടി കർഷകർക്ക് അക്കൗണ്ടിലേക്ക് ഈ തുക എത്തുന്നതോടുകൂടി നിലവിൽ നമുക്ക് ലഭിക്കുന്ന 7-ാം ഗഡുവും കൂടി അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ 14,000 രൂപ നമുക്ക് സൗജന്യമായിട്ട് കർഷകർക്ക് ഏറ്റവും വലിയൊരു സഹായമായിട്ട് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് എന്നൊക്കെ അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നിലവിൽ 12,000 രൂപയാണ് ഒരു പിശകുകളും വരുത്താതെ അപേക്ഷ സമർപ്പിച്ച കർഷകർക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കർഷകരുണ്ട്, പുതുതായിട്ട് അപേക്ഷിച്ച കർഷകരുണ്ട്. അവർ അപേക്ഷിച്ച തീയതി മുതൽ അത് വെരിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് സ്റ്റാറ്റസ് പരിശോധിച്ചാൽ മനസ്സിലാകും. ആക്റ്റീവായിട്ട് അക്കൗണ്ട് മാറിയിട്ടുണ്ടെങ്കിൽ, നിലവിൽ നമ്മുടെ അപേക്ഷ മാറിയിട്ടുണ്ടെങ്കിൽ, തുടർന്നുള്ള ഗഡുക്കൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക, മറ്റുള്ളവരിലേക്ക് ഈ വാർത്ത ഷെയർ ചെയ്ത് എത്തിക്കുക. ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത. അപ്പോൾ ഇതുപോലുള്ള വാർത്തകൾക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എന്നെ വിളിച്ചത് ഉപയോഗിക്കണം. മറ്റൊരു ഇൻഫർമേറ്റീവായ വാർത്തയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.